ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ശ്രീലത പ്രധാന യുക്രൈനിലെ യുദ്ധമേഖലയിൽ നിന്ന് ഇരുപതിനായിരത്തിലധികം ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഓഹരി വിൽപ്പനയിലെ കേന്ദ്ര നിലപാടിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ നയപരമായ തീരുമാനം പ്രധാനമന്ത്രിയെ അറിയിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു പട്ടികജാതി വിഭാഗക്കാരുടെ ഭൂമി കൈമാറ്റ വ്യവസ്ഥ പരിഷ്കരിക്കാനും മന്ത്രിസഭാ തീരുമാനം സംസ്ഥാനത്ത് ഡിജിറ്റൽ റിസർവേ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തരായി വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ നാളെ ഇന്ത്യ ന്യൂസിലന്റിനെ നേരിടും വാർത്തകൾ വിശദമായി യുക്രൈനിലെ യുദ്ധമേഖലയിൽ നിന്ന് ഇരുപതിനായിരത്തിലധികം ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഇന്ത്യയിലെത്തിക്കാൻ കഴിഞ്ഞതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സുമിയിൽ കുടുങ്ങിയിരുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലീവിയിലെത്തും എത്രയും വേഗം ഇവരെ നാട്ടിലെത്തിക്കും ഓപ്പറേഷൻ ഗംഗാ ദൌത്യം അവസാനഘട്ടത്തിലാണു വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കാണ് കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകിയത് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് യുക്രൈനിലെ സ്ഥാനപതി കാര്യാലയം വളരെ ശുഷ്കാന്തിയോടെയാണ് പ്രവർത്തിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിരന്തരമായ ഇടപെടലാണ് ഒഴിപ്പിക്കൽ നടപടി വേഗത്തിലാക്കിയതെന്ന് ശ്രീ മുരളീധരൻ പറഞ്ഞു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഭൂരഹിതരായ ഗുണഭോക്താക്കൾക്ക് സർക്കാർ വാങ്ങി നൽകുന്ന ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഭവന നിർമ്മാണം ഗുരുതരമായ അസുഖം പെൺമക്കളുടെ വിവാഹം കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നീ ആവശ്യങ്ങൾക്ക് ഭൂമി പണയപ്പെടുത്താം ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലേല നടപടികളിൽ സംസ്ഥാന സർക്കാരിന് പങ്കെടുക്കാൻ സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിച്ച നടപടിക്കെതിരെ നയപരമായ അഭിപ്രായം അറിയിക്കും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തെഴുതാൻ മുഖ്യമന്ത്രിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി കാസർഗോഡ് ജില്ലയിലെ കരിന്തളം വില്ലേജിൽ പന്ത്രണ്ട് ഏക്കർ ഭൂമി നാനൂറ് കെ വി സബ്സ്റ്റേഷൻ നിർമ്മാണത്തിനായി ഉഡുപ്പി കാസർഗോഡ് ട്രാൻസ്മിഷൻ ലിമിറ്റഡിന് മുപ്പത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകും ദേശീയ പട്ടികവർഗ ധനകാര്യ വികസന കോർപ്പറേഷനുമായുള്ള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സർക്കാർ ഗ്യാരണ്ടി തുക വർദ്ധിപ്പിക്കും കോടിയിൽ നിന്നും കോടിയായാണ് വർദ്ധിപ്പിക്കുക പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരന്റെ സേവന കാലാവധി മൂന്ന് വർഷത്തേക്ക് കൂടി നീട്ടി പക്ഷിപ്പനി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഉന്മൂലനം ചെയ്യപ്പെട്ട പക്ഷികൾക്കും നശിപ്പിച്ച മുട്ടകൾക്കും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു ഗുജറാത്തിലെ ജാംനഗറിൽ പരമ്പരാഗത ഔഷധം സംബന്ധിച്ച ലോകാരോഗ്യ സംഘടനയുടെ ആഗോള കേന്ദ്രം സ്ഥാപിക്കാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ആഗോളതലത്തിൽ പരമ്പരാഗത ഔഷധത്തിനായുള്ള ആദ്യ കേന്ദ്രമാണിത് ആയുഷ് മന്ത്രാലയത്തിന് കീഴിലായിരിക്കും ഇത് പ്രവർത്തിക്കുക സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പരമ്പരാഗത ഔഷധത്തിന്റെ യുക്തിസഹമായ ഉപയോഗമാണ് ലക്ഷ്യമിടുന്ന ഐസിഎംആറും ഓക്സ്ഫോർഡ് സർവകലാശാലയും തമ്മിൽ കഴിഞ്ഞ നവംബറിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെയും ഗവേഷകരുടെയും നൈപുണ്യ വികസനം രാജ്യാന്തര നിലവാരത്തിൽ വിവരശേഖരണം തുടങ്ങിയവയാണ് ധാരണാപത്രം ലക്ഷ്യമിടുന്ന സംസ്ഥാനത്ത് ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ മണിക്കൂറിനിടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് വിവിധ ജില്ലകളിലായി പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണിക്കൂറിനിടെ നാല് മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം ചികിത്സയിലായിരുന്ന രണ്ടായിരത്തി രോഗമുക്തി നേടി വീണ സംസ്ഥാനത്ത് വൃക്ക രോഗികളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വൃക്ക ദിനമായ നാളെ മുതൽ ഉയർന്ന രക്താതിമർദ്ദവും പ്രമേഹവുമായി എൻസിഡി ക്ലിനിക്കുകളിലെത്തുന്ന എല്ലാ രോഗികൾക്കും വൃക്ക രോഗവും പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്ജ് ഒരു വർഷം കൊണ്ട് തന്നെ കേരളത്തിൽ എൽസിഡി ക്ലിനിക്കുകളിൽ എൻസി ഫണ്ട് ഉപയോഗിച്ച് ക്രിയാറ്റിനും ആൽബമിനും പരിശോധിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതാണ് ഇതിനായുള്ള നിർദ്ദേശം ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നൽകിയിട്ടു ഇങ്ങനെ വൃക്ക രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നവർക്ക് ചികിത്സ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി റീവ് സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ അടുത്തമാസം ആരംഭിക്കുന്ന റീസർവേ നാല് ഘട്ടങ്ങളായി നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കും ഡിജിറ്റൽ റിസർവേ പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്ത് ഭൂമിയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും തീർപ്പാകുമെന്നും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ പ്രാദേശിക തലം മുതൽ തലം വരെ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് ബോധവൽക്കരണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ റീസർവേ നടപടികളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ ജനപ്രതിനിധികൾക്കായി സംഘടിപ്പിച്ച ഓൺലൈൻ ശിൽപശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങളും ബജറ്റ് രേഖകളും അടങ്ങുന്ന വെബ് പോർട്ടലും കേരള ബജറ്റ് മൊബൈൽ ആപ്ലിക്കേഷനും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററാണ് ധനകാര്യ വകുപ്പിനു വേണ്ടി വെബ് പോർട്ടലും മൊബൈൽ ആപ്തിക്കേഷനും വികസിപ്പിച്ചത് മുതലുള്ള ബജറ്റ് പ്രസംഗങ്ങൾ ഉൾപ്പെടെയുള്ള ബജറ്റ് രേഖകൾ പോർട്ടലിൽ ലഭ്യമാണ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഗോവ മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും രാവിലെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും ആപ്പിലും രാവിലെ എട്ട് മുതൽ തന്നെ സ്ഥിതിവിവരങ്ങൾ അറിയാം രാവിലെ മണിയോടെ ആദ്യ ഫലങ്ങൾ ലഭ്യമായി തുടങ്ങും ഉത്തർപ്രദേശിൽ ഏഴ് ഘട്ടമായി സീറ്റുകളിലേക്കാണ് ഉത്തരാഖണ്ഡിൽ ഗോവയിൽ നാൽപ്പതും സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് കൊച്ചി കനാൽ നവീകരണ പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയായി ഇതോടെ എറണാകുളം മാർക്കറ്റ് കനാലിന്റെ ആഴം കൂട്ടൽ ജോലികളും വൃത്തിയാകലും കൊച്ചി മെട്രോ റെയിൽ ആരംഭിച്ചു ഈ മാസം അവസാനത്തോടെ കനാൽ നവീകരണവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കാനും മെയ് പകുതിയോടെ നിർമ്മാണം തുടങ്ങാനും കഴിയുമെന്ന് കെ എം ആർ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ അറിയിച്ചു ഇടപ്പള്ളി കനാൽ മാർക്കറ്റ് കനാൽ എന്നിവയുടെ നവീകരണത്തിനാണ് ആദ്യ പരിഗണന ഇവ കൂടാതെ തേവര കനാൽ തേവര പേരണ്ടൂർ കനാൽ ചിലവന്നൂർ കനാൽ കൂന്തുരുത്തി കനാൽ എന്നിവ പുനരുദ്ധരിച്ച് യാത്രാ യാത്രാസൌകര്യം മെച്ചപ്പെടുത്തി വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ചികിത്സാ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി വീണ ജോർജ്ജ് മികച്ച ചികിത്സയും ജനസൌഹൃദ ആശുപത്രിയുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ജില്ലാ നോഡൽ ഓഫീസർമാരുടെ ശിൽപശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വളരെ മികച്ച രീതിയിൽ ശാസ്ത്രീയമായ സമീപനങ്ങളിലൂടെ കോവിഡിനെ പ്രതിരോധിക്കാൻ സാധിച്ചത് വലിയ കാര്യമാണ് പകർച്ചവ്യാധികളെ തുടച്ചുനീക്കാൻ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിലെ ആരോഗ്യരംഗം മികച്ചതാണെന്നും ദേശീയ ആരോഗ്യ സുസ്ഥിര വികസനത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണെന്നും മന്ത്രി പറഞ്ഞു വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിൽ നാളെ ഇന്ത്യ ന്യൂസിലാന്റുമായി ഏറ്റുമുട്ടും നിലവിൽ ഇന്ത്യയ്ക്ക് രണ്ടാം സ്ഥാനമാണ് ഇന്ന് നടന്ന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഐഎസ്എല്ലിൽ സെമിഫൈനൽ മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും ആദ്യ മത്സരത്തിൽ ആറ് വർഷത്തിനുശേഷം സെമിയിൽ പ്രവേശിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെ ഇരുപാദങ്ങളിലായാണ് മത്സരങ്ങൾ ജനങ്ങളെ കബളിപ്പിച്ച് അനധികൃതമായി നേടിയ വസ്തുവകകൾ കേന്ദ്ര സർക്കാർ തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് രാജ്യസഭാ എംപിയും കേന്ദ്ര ഗോത്രവർഗ്ഗ കൺസൾട്ടൻസി അംഗവുമായ സുരേഷ് ഗോപി വയനാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ബിജെപി പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിനാമി സ്വത്ത് കണ്ടുകെട്ടുന്ന ബിൽ ഉടനടി അവതരിപ്പിക്കുമെന്നും അതിനായി പ്രധാനമന്ത്രിക്ക് കത്തയക്കണമെന്നും അദ്ദേഹം പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു എംപിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വികസന പദ്ധതികളുടെ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന് ശ്രീ രാഹുൽ രാഹുൽഗാന്ധി എംപി വയനാട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അറുപത് ലക്ഷം രൂപയുടെ പ്രവൃത്തിക്ക് പ്രവർത്തനാനുമതി ലഭിച്ചു ഈ പ്രവൃത്തികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ വിവിധ വകുപ്പ് മേലധികാരികൾ ശ്രദ്ധിക്കണമെന്ന് ശ്രീ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു യുക്രൈനിലെ യുദ്ധമേഖലയിൽ നിന്ന് ഇരുപതിനായിരത്തിലധികം ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഓഹരി വിൽപ്പനയിലെ കേന്ദ്ര നിലപാടിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ നയപരമായ തീരുമാനം പ്രധാനമന്ത്രിയെ അറിയിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു പട്ടികജാതി വിഭാഗക്കാരുടെ ഭൂമി കൈമാറ്റ വ്യവസ്ഥ പരിഷ്കരിക്കാനും മന്ത്രിസഭ തീരുമാനം സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ സംസ്ഥാനത്ത് ഇന്ന് ആയിരത്തി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തരായി വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ നാളെ ഇന്ത്യ ന്യൂസിലാന്റിനെ